ഹലോ, എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. അതായത്, ഇന്ന് നമ്മൾ പ്രത്യേകമായിട്ട് എടുത്ത് പറയുന്ന ഒരു വിഷയം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് ആൾക്കാർക്ക് ഗുണം കിട്ടുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ്. അതുപോലെ തന്നെ ഈ ഒരു മേഖലയിൽ ഒരുപാട് സാധ്യതയുള്ള ഒരു മേഖലയാണ് ഹാച്ചറി യൂണിറ്റുകൾ. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഹാച്ചറി യൂണിറ്റിനെ കുറിച്ച് പറയാനുള്ള കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളിപ്പോൾ കഴിഞ്ഞ രണ്ട് മൂന്ന് വീഡിയോകളിലായിട്ട് നമ്മുടെ സാധാരണക്കാർക്ക് ഒരു ചെറിയ ഒരു വരുമാനം കിട്ടുന്ന തരത്തിലുള്ള വീഡിയോസാണ് നമ്മൾ ഇടുന്നത്. അപ്പോൾ അതിലൊക്കെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന ഒരു കാര്യമാണ് ഹാച്ചറി യൂണിറ്റ്. കാരണം ഞാനിപ്പോൾ തൃശ്ശൂരായത് കാരണം എനിക്ക് അങ്ങനെയുള്ളൊരു ബുദ്ധിമുട്ട് ഇതുവരെ അനുഭവിച്ചിട്ടില്ല. കാരണം മണ്ണുത്തി നെറ്റിശ്ശേരിയിൽ നമ്മുടെ ഹരിചന്ദ്രേട്ടൻ്റെ ഒരു ഹാച്ചറി യൂണിറ്റ് പ്രവർത്തിക്കുന്നുണ്ട്. അത് ഒരുപാട് ആൾക്കാർക്ക് ഇതുപോലെ മുട്ട പുറത്തുനിന്നുള്ള ആൾക്കാർക്കൊക്കെ മുട്ട വിരിച്ചു കൊടുക്കുന്ന സ്ഥാപനമാണ്. അതേപോലെ തന്നെ ഇപ്പോൾ ഒല്ലൂരും തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ കുറച്ച് സ്ഥലങ്ങളിലൊക്കെ, തൃശ്ശൂർ തന്നെ ഒരുപാട് സ്ഥലങ്ങളിൽ ഇതുപോലെ പ്രൈവറ്റ് ഹാച്ചറികൾ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ അത് കാരണം നമുക്ക് സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർക്ക് ഇപ്പോൾ 10 മുട്ട, 20 മുട്ട, 30 മുട്ട അങ്ങനെയൊക്കെയുള്ള ആൾക്കാർക്ക്, അതുപോലെ 1000 മുട്ട വരെയൊക്കെ വിരിയിക്കുന്ന ആൾക്കാർ അവിടെ നമ്മൾ പ്രൈവറ്റ് ആയിട്ട് കൊണ്ട് ചെന്ന് കൊടുത്തു കഴിഞ്ഞാൽ, ഒരു ചെറിയൊരു റെന്റ് പോലെ കൊടുത്തു കഴിഞ്ഞാൽ അവർ അത് വിരിയിച്ച് തരുന്നൊരു പ്രവണതയുണ്ട്. അപ്പോൾ നമുക്ക് സ്ഥിരമായിട്ട് അതൊരു വരുമാന മാർഗ്ഗമാണ്. ഒരുപാട് ആൾക്കാർക്ക് അതിൽ തൊഴിൽ ലഭിക്കാൻ, ഒരുപാട് നല്ലൊരു വരുമാനം കിട്ടാനൊക്കെ ഇങ്ങനെയുള്ള ഒരു ഹാച്ചറി യൂണിറ്റ് പ്രവർത്തിക്കുന്ന കാരണം വളരെയധികം സാധിക്കുന്നുണ്ട്. പക്ഷേ മറ്റ് ജില്ലക്കാരെ സംബന്ധിച്ച്, അതായത് ഇപ്പം നമ്മുടെ കയ്യിൽ നിന്ന് ഇപ്പോൾ ഇതുപോലെ കഴിഞ്ഞ ദിവസത്തെ വീഡിയോ ഒക്കെ കണ്ടിട്ട് ഇൻസ്പിറേഷനൊക്കെ ആയിട്ടുള്ള ആൾക്കാർ, അഥവാ ഈ ചെറിയ കോഴിക്കുഞ്ഞുങ്ങളെ കിട്ടാനായിട്ട് ശ്രമിക്കുമ്പോൾ, ഒന്നല്ലെങ്കിൽ ഗവൺമെൻറ് ഹാച്ചറികളിൽ നിന്ന് മാത്രം അത് കിട്ടുള്ളൂ. അങ്ങനെ ആയി കഴിഞ്ഞാൽ നമുക്ക് ഇതിലൊന്നും അധികം വരുമാനം കിട്ടില്ല. നമ്മളപ്പോൾ കൂടുതലായിട്ട് ഇതിൽ നിന്ന് വരുമാനം കിട്ടാത്ത കാരണം, നമ്മൾ സ്വന്തമായിട്ട് നമ്മൾ കുഞ്ഞുങ്ങളെ വിരിയിച്ച് ഉൽപ്പാദിപ്പിച്ച് വളർത്തി വലുതാക്കുമ്പോഴാണ് അതിൽ കൂടുതൽ ലാഭം നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒന്നല്ലെങ്കിൽ നമ്മൾ സ്വന്തമായിട്ടൊരു ഇൻക്യുബേറ്റർ വാങ്ങേണ്ടി വരും, അല്ലെങ്കിൽ നമ്മൾ പ്രൈവറ്റ് ഹാച്ചറികൾ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ കോഴിക്ക് അടവയ്ക്കേണ്ടി വരും. കോഴിക്ക് അടവയ്ക്കാന്ന് പറഞ്ഞാൽ അതിനൊരു പരിധിയുണ്ട്. ഒരു 10-12 മുട്ടയൊക്കെയാണ് നമുക്ക് കോഴിക്ക് അടവയ്ക്കാനായിട്ട് പറ്റുള്ളൂ. അതുപോലെ ചെറിയൊരു ഹാച്ച്, നമ്മളൊരു സാധാരണ രീതിയിൽ ഇൻക്യുബേറ്ററൊക്കെ ഉണ്ടാക്കിയാൽ പോലും അത് സക്സസ്ഫുൾ ആവണമെന്നില്ലല്ല എപ്പോഴും. അപ്പോൾ സ്ഥിരമായിട്ട് അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ആൾക്കാരെ സംബന്ധിച്ച് അതൊരു ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് മാറും. അങ്ങനെ ആലോചിച്ചപ്പോഴാണ് നമ്മുടെ ഓരോ ജില്ലകളിലും ഇതേപോലെ, ഇപ്പം നല്ല വമ്പൻ വിജയമാണ്, നമ്മുടെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു ഹാച്ചറികളാണ് ഈ പറഞ്ഞ പോലെ ഹരിയേട്ടൻ്റെ ഹാച്ചറിയൊക്കെ. അപ്പോൾ അവിടുത്തെ അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരുപാട് ആൾക്കാർ അവിടെ വിപണനം ചെയ്യാനും കുഞ്ഞുങ്ങളെ വിരിയിക്കാനും വിരിയിച്ച് കുഞ്ഞുങ്ങളെ അവിടെ കൊടുക്കാനും ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരു ഗുണമുള്ള ഒരു സംരംഭമാണത്. ശരിക്കും പറഞ്ഞൊരു നന്മം വരാണ് അദ്ദേഹം. കാരണം അത്രയും ഒരുപാട് ആൾക്കാർ, ഞാൻ പോലും എൻ്റെ തുടക്ക കാലഘട്ടങ്ങളിലൊക്കെ അവിടെ മുട്ട വിരിക്കാനായിട്ട് കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് ആൾക്കാർക്ക് വളരാനുള്ളൊരു ഓപ്പർച്യൂണിറ്റിയാണ് അദ്ദേഹം ചെയ്യുന്നത്. അതേപോലെ തന്നെ ഒരു ഓരോ യൂണിറ്റുകൾ നമ്മൾ ഓരോ ജില്ലകളിലുണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരുപാട് ആൾക്കാർക്ക് ഇതുപോലുള്ള മെച്ചങ്ങൾ കിട്ടും. അപ്പം അങ്ങനെ ആരെങ്കിലും ഒരു പുതിയൊരു ബിസിനസ്സായിട്ടോ, അല്ലെങ്കിൽ ഒരു പുതിയൊരു ഇതുപോലെ ഹാച്ചറി യൂണിറ്റുകൾ പ്രൈവറ്റായിട്ട് സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർക്ക്, ഇങ്ങനെ പുറത്തുനിന്നുള്ള ആൾക്കാർക്ക് മുട്ട വിരിച്ച് കൊടുക്കാനൊക്കെ സാധിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്കത് ധൈര്യമായിട്ട് ഇതുപോലെ ഈ ഒരു ഹാച്ചറി യൂണിറ്റുകൾ ഓരോ ജില്ലകളിലും നമുക്ക് സെറ്റ് ചെയ്യാം. അപ്പോൾ തിരുവനന്തപുരത്തുള്ള ആൾ തിരുവനന്തപുരത്ത് സെറ്റ് ചെയ്യുക, കണ്ണൂരുള്ള ആൾ കണ്ണൂർ സെറ്റ് ചെയ്യുക, അങ്ങനെ നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ, അതുപോലെ പറ്റുന്ന ആൾക്കാർ കിട്ടാം. ഇപ്പോൾ എത്രയാണോ നിങ്ങളുടെ കപ്പാസിറ്റി അതിനനുസരിച്ചിട്ട് സെറ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ, അതിനൊരുപാട് ആൾക്കാർ തീർച്ചയായിട്ടും അവിടെ നമുക്ക് മുട്ട വയ്ക്കാനായിട്ടും, അതിൽ നിന്ന് ഈ പറഞ്ഞ വ്യക്തിക്കും ഒരു നല്ലൊരു വരുമാന സാധ്യത ഉണ്ട്. അതുപോലെ ഈ വിരിയിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ച് നല്ലൊരു ഗുണമുണ്ട്. അപ്പോൾ അതൊരു ഹാച്ചറി യൂണിറ്റിൻ്റെ ഒരു സാധ്യതയാണ് ഞാൻ പറയുന്നത് കേട്ടോ. അതേപോലെ തന്നെ നിലവിൽ ഏതെങ്കിലും ജില്ലകളിൽ ഇതുപോലെയുള്ള ഹാച്ചറി യൂണിറ്റുകൾ, പ്രൈവറ്റ് ഹാച്ചറി യൂണിറ്റുകൾ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ വീഡിയോ കാണുന്ന ആൾക്കാരോ അല്ലെങ്കിൽ വീഡിയോ കാണുന്ന അറിവുള്ള ആൾക്കാരോ ഉണ്ടെങ്കിൽ, അത് ദയവ് ചെയ്ത് നമ്മുടെ ഈ വീഡിയോൻ്റെ താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ അങ്ങനെയാകുമ്പോൾ നമുക്ക് ഒരുപാട് ആൾക്കാർക്ക് ആ ഭാഗത്തുള്ള ആളുകൾക്ക് ഇതുപോലെ പ്രൈവറ്റ് ഹാച്ചറികളിൽ കൊണ്ടുപോയിട്ട് മുട്ട വിരിയിച്ചെടുക്കാനൊക്കെ ആയിട്ട് സാധിക്കും. പിന്നെ ദയവായിട്ട് ഒരു കാര്യം ശ്രദ്ധിക്കുക, ഈ ഹാച്ചറി യൂണിറ്റുകൾ ചെയ്യുന്ന ആൾക്കാർ ഒരു മാന്യമായിട്ടുള്ള ഒരു റേറ്റ് വാങ്ങാനും ശ്രദ്ധിക്കുക. കാരണം ഇതൊക്കെ സാധാരണക്കാരാണ് ഈ 10 മുട്ടയും 20 മുട്ടയൊക്കെ വെച്ച് മുട്ട വിരിയിക്കുക. അപ്പോൾ ഒരു മാന്യമായിട്ടുള്ള ഒരു റേറ്റ് മാത്രം വാങ്ങിക്കൊണ്ട് നല്ല രീതിയിൽ അത് തുടങ്ങാനായിട്ട് ശ്രമിക്കുക. അല്ലെങ്കിൽ ചെയ്യുന്നവരാണെങ്കിൽ ഒരു മാന്യമായിട്ടുള്ള ഒരു റേറ്റ് വാങ്ങിക്കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർക്ക് അതിൻ്റെ മെച്ചം കിട്ടും കേട്ടോ. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. അതായത് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്, നമ്മുടെ ഒരു ഹാച്ചറി യൂണിറ്റ് ഒരു വളരെ ഒരു ലാഭം ഏറിയ ഒരു ബിസിനസ്സാണ്. അത് തുടങ്ങുന്ന ആൾക്കാർക്കാണെങ്കിലും, ഇപ്പോൾ നമ്മുടെ ഫ്ലൈവിൽ മീഡിയയുടെ ഭാഗത്തു നിന്നാണെങ്കിലും,
നല്ലൊരു സപ്പോർട്ട് ഞങ്ങൾ തീർച്ചയായിട്ടും ചെയ്തിരുന്നതായിരിക്കും. കാരണം ഇത് ഒരുപാട് ആൾക്കാർക്ക് ഗുണമുള്ള ഒരു കാര്യമാണ്. കാരണം ഒരു ഹാച്ചറി യൂണിറ്റ് ഇപ്പോൾ കണ്ണൂരോ അല്ലെങ്കിൽ തിരുവനന്തപുരത്തോ അല്ലെങ്കിൽ മലപ്പുറത്തോ എവിടെയാണെങ്കിലും പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങളെ കൊണ്ട് സാധിക്കുന്ന രീതിയിലുള്ള അഡ്വർടൈസ്മെന്റ് സഹായങ്ങൾ നിങ്ങൾക്ക് തികച്ചും സൗജന്യമായിട്ട് ഞങ്ങൾ ചെയ്തു തരും. അതായത് നമുക്കറിയാവുന്ന ആൾക്കാരിലേക്കൊക്കെ നമ്മൾ എല്ലാ മാധ്യമങ്ങളും വഴി നമ്മൾ അറിയിക്കും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അവിടെ നല്ലൊരു ബിസിനസ് ഉണ്ടായിരിക്കും. ഇതാണ് ഞങ്ങൾക്ക് ചെയ്തു തരാൻ പറ്റുന്ന കാര്യം ഇതാണ്. അപ്പോൾ ഞങ്ങൾ തീർച്ചയായിട്ടും ഹാച്ചറി യൂണിറ്റുകൾ തുടങ്ങുന്ന ആൾക്കാരെ സംബന്ധിച്ച് അത് ചെയ്തു കൊടുക്കും. ഒപ്പം ഇതേപോലെ നമ്മുടെ ഇപ്പോൾ ഈ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ ഇപ്പോൾ നമ്മുടെ ഒരു 20,000 രൂപയുടെ ചെയ്തിട്ട് ഒരു 10,000 രൂപ മാസം കിട്ടുന്ന ഒരു സംരംഭത്തിനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിലിപ്പോൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് നമ്മുടെ ഒരു കേജി സിസ്റ്റം കൂടി വരുന്നുണ്ട് അതിൽ. അപ്പോൾ അത് നമ്മൾ ഇതിലൂടെ മേടിച്ച് അതുപോലെ നമുക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്കും ഈ പറഞ്ഞ രീതിയിൽ മാർക്കറ്റിങ്ങിൻ്റെതായിട്ടുള്ള എല്ലാ ഹെൽപ്പുകളും ഞങ്ങൾ ചെയ്തു തരും. കേട്ടോ, ഇത്രയൊക്കെയാണ് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ നിങ്ങളുടെ കയ്യിലാണ് കാര്യങ്ങൾ. പിന്നെ ഇതുപോലെ പുതിയതായിട്ട് തുടങ്ങാൻ പറ്റുന്ന അല്ലെങ്കിൽ തുടങ്ങാൻ വരുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഞങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന സഹായങ്ങൾ ഞങ്ങൾ ചെയ്തു തരും. അതേപോലെ തന്നെ ഈ ഹാച്ചറി അറിവിൽ നിങ്ങളുടെ അറിവിൽ ആരെങ്കിലും അങ്ങനെ നടത്തുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവരും മുന്നോട്ട് വരിക, നമ്മളറിയിക്കുക. അപ്പോൾ ഒരുപാട് ആൾക്കാർക്ക് അതിനുള്ള ഗുണം കിട്ടും. ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. പിന്നെ നിങ്ങളോട് ഒരു ഒരു എന്താ പറയുക, അഭിപ്രായം ചോദിക്കാനുണ്ട്. അതായത് നമ്മുടെ ചാനലിൽ ഇപ്പം ഞാനിങ്ങനെ കൂടുതലും നമ്മളിത് എൻ്റർടൈൻമെൻറ്റ് ചാനലല്ല ഒരിക്കലും. നമ്മൾ കുറച്ച് നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നു. ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു സ്വയം പര്യാപ്തതയിലേക്ക് നമുക്ക് അറിവില്ല, അതായത് കുറച്ച് ആൾക്കാരെങ്കിലും സ്വയം പര്യാപ്തതയിലേക്ക്, അതുപോലെ നല്ല മുട്ട, നല്ല ഇറച്ചി, അതുപോലെ നല്ല പച്ചക്കറി, പാല്, അങ്ങനെ നമ്മുടെ ജൈവ രീതിയിൽ ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങളിലേക്ക് നമ്മുടെ സമൂഹത്തിന് എത്തിക്കുക എന്നുള്ള എൻ്റെ ചെറിയൊരു ലക്ഷ്യം ഉണ്ടെന്ന് തന്നെ കുട്ടിക്കോളും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ രീതിയിലുള്ള വീഡിയോസ് ചെയ്യണത്. കൂടുതൽ എൻ്റർടൈൻമെൻറ്റ് വീഡിയോസ് ഒന്നല്ല, അല്ലെങ്കിൽ നമുക്ക് സാമ്പത്തിക ലാഭം മാത്രം മോഹിച്ചുകൊണ്ടുള്ള വീഡിയോസ് അല്ല. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകളും ബോറടിയൊക്കെ ഈ വീഡിയോസിലുണ്ടാവും, അതെനിക്ക് നന്നായിട്ട് അറിയാം. ഞാനും ഒരു പ്രേക്ഷകൻ തന്നെയാണ്, എനിക്കും ഇങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർ മാത്രം നമ്മുടെ ചാനൽ കാണുക, അത്ര എനിക്ക് പറയാനുള്ളൂ. അല്ലാണ്ട് നമുക്കിതൊരു എൻ്റർടൈൻമെൻ്റ് അല്ല. അപ്പോൾ കൂടുതൽ ആൾക്കാർക്ക് എന്തെങ്കിലും ഒരു കാര്യം കിട്ടാൻ വേണ്ടിയിട്ടുള്ള ചാനലാണ്. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള രീതിയിൽ നിങ്ങൾ കാണുക. അപ്പോൾ എല്ലാവർക്കും, വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.